ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ തുടക്കം മഴയോടെയാണ്. സദാംപ്ടണിലെ കനത്ത മഴയെ തുടർന്ന് ആദ്യ സെഷൻ ഒഴിവാക്കി. അനൂപ് ഷൺമുഖൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനൂപ്, ആരാധകരെ ആകെ നിരാശരാക്കുന്ന ഒരു തുടക്കം അല്ലേ? തീർച്ചയായിട്ടും രതീഷ്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും 5 ദിവസം നീളുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യന്മാരെ നിശ്ചയിക്കുന്ന ഒരു മത്സരമാണ് ഇത്. ഒരു ദിവസം റിസർവ് ദിനമായിട്ടുണ്ട്, അവസാന 23-ാം തീയതി റിസർവ് ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മത്സരം ഇങ്ങനെ മഴ മൂലം മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഒരുപക്ഷേ മത്സരം സമനിലയിലേക്ക് അവസാനിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ഇരു ടീമുകളും കിരീടം പങ്കുവെച്ച് സംയുക്ത ചാമ്പ്യന്മാരായി പ്രഖ്യാപിക്കുക എന്നതാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന രീതി. എന്തായാലും ഇപ്പോൾ മത്സരം ആദ്യ ദിനത്തിലെ ആദ്യ സെഷൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇന്ന് മത്സരം നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനം റിസർവ് ദിനമായി മാറ്റിവെച്ച ദിവസം കൂടി ചേർത്തുകൊണ്ട് 5 ദിവസത്തെ മത്സരം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം അടുത്ത ദിവസങ്ങളിൽ മഴ ഇത്രത്തോളം ഉണ്ടാകില്ല, കളി നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സാങ്കേതികത ഉണ്ട്. മത്സരം ഇത്ര ദിവസങ്ങൾ നീണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഫോളോ ഓൺ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മത്സരം പോവുകയാണെങ്കിൽ നിലവിലെ 200 റൺസ് എന്ന രീതി പിന്തുടരണമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുണ്ട്. അത് 150 റൺസായി കുറയ്ക്കുമോ എന്നുള്ളതായിരുന്നു ചർച്ചകൾ. പക്ഷേ റിസർവ് ദിനം ഉള്ളതിനാൽ 200 റൺസ് എന്നുള്ള ആ ഒരു മാർജിൻ തന്നെ ഫോളോ ഓൺ നിശ്ചയിക്കുന്ന രീതിയിൽ തുടരും എന്നും ഇപ്പോൾ ICC അറിയിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വിരാട് കോഹ്ലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്നലെ ശ്രദ്ധേയമാണ്. കാരണം ഈ 5 ദിവസം കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് ടീമിനെ നിങ്ങൾ നിശ്ചയിക്കാൻ പോവുകയാണെങ്കിൽ ആ ചിന്താരീതി ശരിയല്ല എന്നാണ് ക്യാപ്റ്റൻ കോഹ്ലി പറഞ്ഞിരിക്കുന്നത്. കാരണം മികച്ച ടീമുകളാണ് ഒറ്റ മത്സരം കൊണ്ട് ഒരു ടീമിനെ എഴുതി വിലയിരുത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മത്സരത്തെ കാണുന്നു. നേരെ മറിച്ച് ഇനി മത്സരത്തിൻ്റെ സാധ്യതകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയ്ക്കും ന്യൂസിലൻഡിനും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു ഗ്രൗണ്ടായി മാറിയിട്ടുണ്ട് ഇംഗ്ലണ്ട് മണ്ണ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ ടീം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ന്യൂസിലൻഡ് ആകട്ടെ തൊട്ട് മുൻപ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് പരമ്പര നേടിയിട്ട് നിൽക്കുന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിൽ മുൻകാലങ്ങളിലെ തിരിച്ചടികളെല്ലാം മറന്ന് ഏറ്റവും മികച്ച പേസ് ബോളിംഗ് നിരയടക്കമുള്ള സന്നാഹങ്ങളുമായി നിൽക്കുന്ന ഒരു ടീമാണ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയുടേത്. വിരാട് കോഹ്ലിയെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമാണ് ഈ മത്സരം. അദ്ദേഹം നേരത്തെ പറഞ്ഞ രീതിയിൽ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചും ICCയുടെ ഒരു നിർണായക കിരീടം നേടുന്ന ക്യാപ്റ്റനായി അദ്ദേഹത്തിനും ആറാൻ കഴിഞ്ഞിട്ടില്ല. 2020 ലോകകപ്പിലും അല്ലെങ്കിൽ ഏകദിന ലോകകപ്പിലും അടക്കം ചാമ്പ്യൻസ് ട്രോഫിയിലും അടക്കം അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായി കൂടി ഒരു നേട്ടത്തിനുള്ള അവസരമാണ് ഇത്, കിരീടം നേടുക എന്നുള്ളത്. പക്ഷേ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ മത്സരത്തിന്റെ ഫലം എന്താകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. എന്തായാലും ആദ്യ ദിവസം കളി നടക്കാനുള്ള ക്രിക്കറ്റിന്റെ സൗന്ദര്യവും എപ്പോഴും കളിക്കളത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴും. അനൂപ് ഷൺമുഖനാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്.